പഞ്ചാബിലെ മുഖ്യമന്ത്രി നമുക്കറിയാം ചരൺജിത് സിംഗ് ചന്നിയാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന് രണ്ടാം തവണയും കൊടുത്തിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് കോൺഗ്രസ്സിലെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വീണ്ടും ഒരു ഊരും പേരും ഉണ്ടാക്കി കൊടുത്ത ഒരു നേതാവാണ് ദളിത് നേതാവായ ചരൺജിത് സിംഗ് ചന്നി. അദ്ദേഹം ചംകൂർ സാഹിബിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. അദ്ദേഹം മൂന്ന് തവണ തുടർച്ചയായിട്ട് വിജയിച്ച മണ്ഡലമാണ്, അദ്ദേഹത്തിൻ്റെ ഉരുക്കുകോട്ടയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ താൻ നേതാവാണ് എന്ന് പറയുന്ന രീതിയിലൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അദ്ദേഹത്തിന് ഇപ്പോൾ സിദ്ധു മുഖ്യമന്ത്രിയായതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വലിയ നേതാവ് മുഖ്യമന്ത്രി ആയാലോ അദ്ദേഹത്തിന് കുഴപ്പമില്ല, കാരണം അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുമില്ല. അധികാരമോഹി അല്ല ചന്നി ശരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ രീതിയിൽ പടവും അദ്ദേഹത്തിൻ്റെ പേരിൽ കാർട്ടൂൺ ചിത്രങ്ങളും ഒക്കെ ഇറക്കി പുതിയൊരു സൈബർ പോരാട്ടത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. നമുക്കറിയാം പഞ്ചാബിൻ്റെ രാഷ്ട്രീയത്തിൽ അവരുടെ മണ്ണിൽ തൊട്ടുള്ള ഒരു എന്താണ് തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ആ മണ്ണിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് അവരുടെ ഓരോ രീതിയിലുള്ള പ്രവർത്തനം. നമുക്കറിയാം ഗോതമ്പ് പാടങ്ങളുള്ള ഈ വിളഭൂവിൽ ഇത്തരത്തിലൊരു പോരാട്ടം നടക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ചുവട് മുന്നേ, ഒരു മുഴം മുന്നേ കോൺഗ്രസ് അവരുടെ സ്ട്രാറ്റജിക്കൽ മൂവ് നടത്തിയിരിക്കുകയാണ്. അതായത് ചന്നി നമ്മുടെ അവഞ്ചേഴ്സ് സിനിമയിലെ തോറായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ക്യാപ്റ്റൻ മാർവലായി ചിത്രീകരിച്ചുകൊണ്ട് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലെയും അവഞ്ചേഴ്സ് എൻ ഗെയിമിലെയും ഒക്കെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് പഞ്ചാബിലെ രാഷ്ട്രീയ മുഖത്തുള്ള കഥാപാത്രങ്ങളെ ഇതിന് സമാനമായി ചിത്രീകരിച്ചുകൊണ്ട് കയ്യിൽ ഒരു കോടാലിയുമായിട്ട് ശത്രുക്കളെ അടിച്ചോടിക്കുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്ന ഒരു ചന്നിയുടെ മുഖമാണ് ഇത്തരത്തിൽ ആവിഷ്കരിക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നത്. നമുക്കറിയാം നേരത്തെ സോനു സൂദ് ഒരു പരസ്യ സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ട്വിറ്ററിൽ പങ്കുവെച്ച ഒരു കാര്യമുണ്ടായിരുന്നു, കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നേതാവിനെ ഒരിക്കലും സ്വയം ഒരു വ്യക്തി ഒന്ന് നേതാവാണെന്ന് പറയില്ല, അദ്ദേഹത്തിന് ഒരിക്കലും ആളുകൾക്കിടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നതിന് പകരം ആ വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, നേതാവ് എപ്പോഴും നേതാവ് തന്നെയാണ്. അദ്ദേഹം എവിടെ ജനങ്ങൾക്കിടയിലോ പുറകിലോ അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം എവിടെ നിന്നാലും ആ വ്യക്തിയുടെ നേതൃപാടവം ആ പാർട്ടിക്ക് ഗുണകരമാകും, അതാണ് ചന്നി എന്നാണ് സോനു സൂദ് എന്ന് പറഞ്ഞത്. അതിന് സമാനമായിട്ട് കോൺഗ്രസ് ഒരു സൈബർ മുഖത്തേക്ക് എത്തുകയാണ്. വാശിയേറിയ ചതുഷ്കോണ മത്സരത്തിൽ കോൺഗ്രസ്സിന് ഒന്നാമതായി എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോഴും അവർക്ക് ആ സംസ്ഥാനത്തുണ്ട്.